മക്കളെ പലപ്പോഴും നിങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ സോഷ്യൽ സയൻസിലെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു, ഒരു ആൻസറൊക്കെ പഠിച്ചു. പക്ഷേ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്കും ആ പഠിച്ചതൊക്കെ മറന്നു പോകും. മക്കളെ ഇങ്ങനെ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെ യെസ് സർ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. അതായത് ഒരു ചാപ്റ്റർ പഠിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്തു നോക്കി. പക്ഷെ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്കും അതിൽ പഠിച്ച കാര്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ മറന്നു പോകുന്നു. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് കമൻറ്റ് ബോക്സിലിടാം. മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കാര്യം പഠിക്കുന്നു, അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അത് എങ്ങനെ റിവൈസ് ചെയ്യുന്നു. അതായത് ഒരു കാര്യം പഠിച്ചുകൊണ്ട് മാത്രം ആയില്ല, അതെങ്ങനെ നമ്മൾ റിവൈസ് ചെയ്ത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നുള്ള കാര്യം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ പരീക്ഷയാകുമ്പോൾ നിങ്ങൾക്ക് അത് റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പഠിച്ച കാര്യം കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ പരീക്ഷ ആവുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഈ റിവിഷൻ എങ്ങനെ ചെയ്യണം? അതിനും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. സയൻറ്റിഫിക് റിസർച്ച് ബേസ്ഡ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ റിസർച്ച് ചെയ്യണം എന്നുള്ള മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ പരീക്ഷ എഴുതുന്ന ഏതൊരു കുട്ടിക്കും ഏതൊരു കുട്ടിയും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. ബൈ ദ വേ, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ സയൻറ്റിഫിക് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ക്ലിക്ക് ചെയ്ത് അത് എന്തായാലും കാണാം. കമ്മിങ് ബാക്ക് ടു റിവിഷൻ, റിവിഷൻ ചെയ്യാൻ വേണ്ടി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ സയൻറ്റിഫിക്കലി പ്രൂവൻ ടെക്നീക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടെക്നീക്കാണ് മക്കളെ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ. എന്താണ് ഈ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലെറ്റ്സ് ഞാൻ സോഷ്യൽ സയൻസിൽ ജോഗ്രഫിയിൽ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്താണ് മാപ്പിലെ റിവേഴ്സ് എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പഠിക്കുകയാണ്. സാധാരണഗതിയിൽ നിങ്ങളിൽ പലരും ഇങ്ങനെ പഠിക്കുക, നിങ്ങൾ മാപ്പൊക്കെ എടുക്കും, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറോ അല്ലെങ്കിൽ എക്സാമിനറുടെ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ നിങ്ങൾ മാർക്കൊക്കെ ചെയ്യും. ഓക്കെ, റിവേഴ്സിൻ്റെ ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടായി. നിങ്ങൾ വേണമെങ്കിൽ അന്ന് വൈകുന്നേരം ഒന്നും കൂടിയൊക്കെ ഒന്ന് വായിച്ചു നോക്കും ചിലപ്പം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത് പഠിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ എന്താ സംഭവിക്കുക, ആക്ച്വലി നിങ്ങളന്ന് അടിപൊളിയായിട്ട് പഠിക്കുന്നു. അപ്പം നിങ്ങൾ ആ നിങ്ങളുടെ പഠനം, ഓക്കെ, നിങ്ങളുടെ ആ മെമ്മറിയിൽ ഏതാണ്ട് നല്ലോണം അന്ന് മൊത്തം ആ കാര്യങ്ങൾ നിൽക്കുന്നുണ്ടോ? പക്ഷേ നിങ്ങളുടെ ആ മെമ്മറിയിൽ നിന്ന് ഈ ഒരു റേറ്റിൽ എന്താണ് മെല്ലെ 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 ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്ക് ഇവിടെ വരെ കുറയുന്നുണ്ടാവും. അതായത് 3 ദിവസം ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് പകുതി കാര്യം മറന്നു വരുന്നുണ്ടാവും. ഒരു 4-5-6 ദിവസം ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 80% കാര്യങ്ങൾ മറന്നു വരുന്നുണ്ടാവും. ഇതെന്താണ്, ഇതിൻ്റെ ഫോർഗെറ്റിംഗ് കർവ് ആണ്. അങ്ങനെ 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 നിങ്ങളൊരു 10 ദിവസമൊക്കെ ആകുമ്പോൾ അത് ഓരോ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യും. ചിലവർക്ക് അത് 10 ദിവസമായിരിക്കും, ചിലവർക്ക് 15 ദിവസമായിരിക്കും, ചിലവർക്ക് അത് 7 ദിവസമായിരിക്കും. എന്തായാലും ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ മൊത്തത്തിൽ മറന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലേ, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്നു, ഫുള്ളായിട്ട് മറന്നു പോകും. അങ്ങനെ എക്സാം എഴുതുന്ന ചിലപ്പോൾ അതും കഴിഞ്ഞിട്ടായിരിക്കും, അപ്പോഴത്തേക്കും നിങ്ങളെല്ലാം മറന്നു പോകും. അപ്പോൾ ഈ പഠനം കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാര്യം ഉണ്ടായിട്ടില്ല. വെറുതെ നിങ്ങൾ കുറേ സമയം വേസ്റ്റ് ചെയ്തു എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ മറന്നു തുടങ്ങും, എല്ലാവരും മറക്കും. പക്ഷേ ഒരു സ്പേസ് കഴിയുമ്പോൾ, ഒരു ഗ്യാപ്പ് കഴിയുമ്പോൾ, ആ ഗ്യാപ്പ് എന്തും ആവും, ഓരോ ആൾക്കാർക്ക് ഡിഫർ ചെയ്യും, പക്ഷേ ഒരു 2-4 ഡേയ്സ് ആണ് ഗ്യാപ്പ്. ആ 2-4 ഡേയ്സിനുള്ളിൽ നിങ്ങൾ വീണ്ടും അതൊന്നും കൂടി റിവൈസ് ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. എന്ത്, ആ മാപ്പ് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒരു ദിവസം ബുക്കൊക്കെ എടുക്കുന്നു. ഏറ്റവും ബെസ്റ്റ് രീതി എന്താണെന്ന് വെച്ചാൽ ആദ്യം സ്വന്തം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് തെറ്റുമല്ലോ. അപ്പോൾ അത് നോക്കി ഒന്നുകൂടി നോക്കി പഠിക്കുക. ഓക്കെ, അങ്ങനെ ഒരു 2 ദിവസം, ഒരു 3 ദിവസം, അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വീണ്ടും പഠിക്കുന്നു. ഒബ്വിയസ്ലി വീണ്ടും പഠിക്കുമ്പം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, അന്ന് 100% ഓർമ്മയുണ്ടാവും, പക്ഷേ വീണ്ടും മെല്ലെ മെല്ലെ മറക്കും. പക്ഷേ ഈ കേർവ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് ടൈം നിങ്ങൾ പഠിക്കുമ്പം ഭയങ്കര പെട്ടെന്നാണ് നിങ്ങൾ മറക്കുന്നത്, രണ്ടാമത്തെ പ്രാവശ്യം അതേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത്രയും പെട്ടെന്ന് മറക്കുന്നില്ല. ഒരു 6-7 ദിവസം കഴിയുമ്പോഴേ ചിലപ്പം നിങ്ങൾ പകുതി മറക്കുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്കും അടുത്ത സ്പേസിലുള്ള റിപ്പിറ്റേഷൻ വരണം, അടുത്ത സ്പേസിലുള്ള റിപ്പിറ്റേഷൻ. അത് വീണ്ടും അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പറൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലൊരു 2-4 ഡേയ്സ് അല്ലെങ്കിൽ 4-5-6 ഡേയ്സിനുള്ളിൽ അടുത്ത റിപ്പിറ്റേഷൻ വരണം. അപ്പോൾ വീണ്ടും നിങ്ങൾ ഫുൾ പഠിക്കുന്നു, വീണ്ടും മറക്കുന്നു. പക്ഷേ വീണ്ടും മറക്കുന്നതിൻ്റെ ആ സ്പീഡ്, ആ റേറ്റ് എന്താണ്, വളരെ കുറവാണ്. വീണ്ടും നിങ്ങൾ പഠിക്കുന്നു, വീണ്ടും നിങ്ങൾ ആ പഠിക്കുന്ന ആ മറക്കുന്നതിൻ്റെ റേറ്റ് കുറവായിരിക്കും. അതായത് അവസാനത്തെ ഒരു 3rd റിവ്യൂ ഒക്കെ ആകുമ്പോൾ, ഫസ്റ്റ് റിവ്യൂ, സെക്കൻഡ് റിവ്യൂ, 3rd റിവ്യൂ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കാര്യമായിട്ട് മറക്കില്ല. അതായത് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ 2 ദിവസത്തിൽ ഏതാണ്ട് 50% മറന്നെങ്കിൽ, 3rd റിവ്യൂ കഴിയുമ്പോൾ 2 ദിവസത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 10% നിങ്ങൾ മറക്കുള്ളൂ. അപ്പോൾ ഇതാണ് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വെറുതെ ഒരു ഗ്രാഫ് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നൊന്നല്ല, ഇത് ആക്ച്വലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് അത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും.
ഇനി ഇതിനെ സ്പേസ് എത്ര വെക്കണം എന്നുള്ളതൊക്കെ സബ്ജക്റ്റീവ് ആണ്. നിങ്ങൾക്ക് തന്നെ നോക്കി വെക്കുക, നിങ്ങൾ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതി കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എഫക്റ്റീവ് ആയി തോന്നുന്നത് ആ രീതിയിൽ ഫോളോ ചെയ്യുക. പക്ഷേ ദിസ് വർക്ക്സ്. ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായി വിചാരിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ് ഓഫ് റിവിഷൻ, ഫൈൻമെൻ ടെക്നിക്ക്. ഫൈൻമെൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സും സയൻറ്റിസ്റ്റുമാണ്. നോബൽ ലോറിയേറ്റ് ആണ്, നോബൽ പ്രൈസ് ഫിസിക്സിൽ വാങ്ങിച്ച ഒരു ഭീകര മനുഷ്യനാണ്. ഇദ്ദേഹം ഒരു പ്രൊപ്പോസ് ചെയ്ത ടെക്നിക്കാണ് ഫൈൻമെൻ ടെക്നിക്ക്. സംഭവം വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കണം. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, നിങ്ങൾ പഠിക്കുന്നു. ഓക്കെ, പഠിക്കാനുള്ള ടെക്നിക്സ് നമ്മൾ മറ്റേ വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടില്ല, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ഓക്കെ, നിങ്ങളെ പഠിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, എന്നിട്ട് നിങ്ങൾ ബുക്കൊക്കെ അടച്ച് വെക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് അവസാന എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ മതിയാവും. ആദ്യം മുതലേ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ആദ്യം മുതലേ ചെയ്യാവുന്നതാണ്, എപ്പോൾ വേണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പഠിച്ചു കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് ഒരു ആറാം ക്ലാസ്സിൽ, ഒരു അഞ്ചാം ക്ലാസ്സിൽ, അല്ലെ ഏതെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ താഴെയുള്ള ഒരു ക്ലാസ്സിലൊരു കുട്ടിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾ സംസാരിച്ചോളൂ, മൈൻഡിൽ സംസാരിക്കണമെന്നല്ല, ആക്ച്വലി സംസാരിച്ചോളൂ, ഒരു മിറർ നോക്കിയിട്ട് അല്ലെ ഇതിനെ നോക്കിയിട്ട് നിങ്ങൾ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇമാജിൻ ചെയ്താൽ മതി, കാരണം കുട്ടീനെ ഇരുത്തണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും, അയ്യോ ഇതെന്തായിരുന്നു. അപ്പോൾ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ആണ്, ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇതുകൊണ്ടാണ്. അപ്പോൾ പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഇതെന്തുകൊണ്ടായിരുന്നു, അയ്യോ മറന്നുപോയല്ലോ. അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. അത് ഫുള്ള് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആ ഇവിടെയൊക്കെ ആയിരുന്നു എൻ്റെ കുഴപ്പങ്ങൾ, അതായത് അവിടെയൊക്കെയാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്രശ്നമുള്ളത്, അല്ല അവിടെയൊക്കെയാണ് നിങ്ങൾ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാകുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ബുക്കൊക്കെ എടുക്കുക, വീണ്ടും റിവ്യൂ ചെയ്യുക, പഠിക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് ഫൈൻമെൻ ടെക്നീക്ക് എന്ന് വിളിക്കുക. എക്സ്ട്രീംലി എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ്. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലോ, നിങ്ങളൊരു കാലം പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ നോളേജിലെ ഹോൾസ്, ഗ്യാപ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് നിമോണിക് ഡിവൈസസ്. ഇതെന്താ സംഭവം, നമ്മളെപ്പോഴെങ്കിലൊക്കെ ചെറുപ്പത്തിലും എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഇത് ചിലപ്പോൾ നിങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, അമേരിക്കയിലെ കുട്ടികളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, പ്ലാനറ്റ്സ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ട്രിക്സൊക്കെ, അല്ലേ, ഷോർട്ട് കട്ട് ട്രിക്സൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പല ടീച്ചേഴ്സ് നമ്മുടെ എക്സാമിനാണെങ്കിലും നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സിലും ജോഗ്രഫി ക്ലാസ്സിലും ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പലപ്പോഴും ഇങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ഇത് ആക്ച്വലി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും നിങ്ങൾ ബാക്കിയുള്ളവർ എങ്ങനെ ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനത്തെ നിമോണിക് ഡിവൈസ് ഉപയോഗിക്കാം. ഇനി എപ്പോഴും നിമോണിക് ആവണമെന്നുണ്ട് ആവശ്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പണ്ട് കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പോൾ മറ്റേ ആ ഫ്ലൂറിനും ക്ലോറിനും ബ്രോമിനും പിന്നെ ഇവിടെ എന്തോ അയോഡിനാന്ന് തോന്നുന്നു, പിന്നെ എ ടി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇത് ഓർത്ത് വെക്കാണ്ട് ഞാൻ ഇങ്ങനെ ഓർത്ത് വെച്ചത് ഫിക്കിൾ ബ്രയാട്ട്. അതിൽ ഒന്നുമില്ല, കഥയൊന്നുമില്ല, പക്ഷേ എനിക്ക് എളുപ്പമാണ് ഫിക്കിൾ ബ്രയാട്ട് ഇങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടി. പിന്നെ ബോറോൺ കാർബൺ ബീക്കനോഫ് എന്ന് ഞാൻ ഓർത്ത് വെച്ചത്, ബോറോൺ കാർബൺ ബീക്കനോഫ്, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കിയുള്ള ഒരു എലമെൻസിനെ പറ്റി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ എങ്ങനെ ഈ ഒരു നിമോണിക്കായിട്ട്, നിമോണിക്കൊന്നുമല്ല, വെറുതെ ഞാൻ പഠിച്ചു വെച്ചാണ്, അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മനസ്സിലായില്ലേ. പിന്നെ എന്തോ ബേരിയം സീസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും ഇപ്പം എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അന്ന് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കെമിസ്ട്രി, പിന്നെ സോഷ്യൽ സയൻസ് ഒക്കെ അവിടെ വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നേരമാണ്. ബയോളജി പലപ്പോഴും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ വെരി മെമ്മറിയിൽ കൂടുതൽ എളുപ്പത്തിൽ പതിയാൻ വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. റിവിഷൻ ടൈമിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പം കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ ഉപയോഗിക്കാം. നെക്സ്റ്റ് ആണ് മക്കളെ മൈൻഡ് മാപ്പിംഗ്. അതായത് റിവിഷന് വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മൈൻഡ് മാപ്പിംഗ്. അതായത് ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഫിസിക്സിലെ ഒരു ചാപ്റ്റർ. ഇപ്പോൾ ഫിസിക്സിലെ ഒരു ചാപ്റ്റർ പഠിക്കാമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, അല്ലേ, കുറേ ഫസ്റ്റ് മുതൽ ഫാസ്റ്റ് വരെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഫുൾ നിങ്ങളുടെ നോട്ട്സ് എടുത്തിട്ടോ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടോ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ പഠിക്കാനുള്ള പോലെ തോന്നും, അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെൻ്റലി ഒരു എക്സോസ്റ്റിംഗ് ആയിരിക്കും, ഓ ഇത്രയും പഠിക്കാനുണ്ടല്ലോ, ഇത്രയും റിവൈസ് ചെയ്യണ്ടല്ലോ എന്നുപോലെ തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് പല രീതിയിൽ മൈൻഡ് മാപ്പ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് മുകളിലൊരു പെട്ടി ഉണ്ടാക്കാം, ചാപ്റ്ററിൻ്റെ പേര് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക ആ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്താണ്, ഇന്ന ടോപ്പിക് ഉണ്ട്, ഇന്ന ടോപ്പിക് ഉണ്ട്, ഇന്ന ടോപ്പിക് ഉണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ ഓരോന്നിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താ, ആ ഈ ടോപ്പിക്കുള്ള ഇന്ന കാര്യമുണ്ട്, ഇന്ന കാര്യമുണ്ട്, ഇന്ന കാര്യമുണ്ട്, ഇതിൽ ഇന്ന കാര്യമുണ്ട്, ഇന്ന കാര്യമുണ്ട്, ഇന്ന കാര്യമുണ്ട്, ഇങ്ങനെയുണ്ട്. അതായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയുള്ള ചാപ്റ്റർ പഠിക്കാം.
ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ടോപ്പിക്കിലെ കാര്യങ്ങൾ ഷോർട്ടായിട്ട് കൊടുക്കാം. അതിൽ ഫോർമുലയോ അല്ലെ അതിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഷോർട്ടായിട്ട് നിങ്ങൾ അടുത്ത പേജിൽ ഉണ്ടാക്കുക. രണ്ടാമത്തെ ടോപ്പിക്കിൽ ഷോർട്ടായിട്ട്, ഓക്കെ, എല്ലാമൊന്നും വേണ്ട, വളരെ ഷോർട്ടായിട്ട്. മൂന്നാമത്തെ ടോപ്പിക്കിൽ വീണ്ടും ഷോർട്ടായിട്ട്, അങ്ങനെ എല്ലാ ടോപ്പിക്കിലും വളരെ ഷോർട്ടായിട്ടുള്ള ഷോർട്ട് നോട്ട്സും കൂടി ഇതിൻ്റെ മുകളിൽ മൈൻഡ് മാപ്പിൻ്റെ മുകളിൽ ആഡ് ചെയ്താൽ വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അതായത് എക്സാം ടൈമിലൊക്കെ ആകുമ്പോൾ എക്സാമിൻ്റെ രണ്ട് ദിവസം മുൻപൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാ കാര്യങ്ങളും വരും. തീർച്ചയായും നോട്ട്സും ക്വസ്റ്റ്യൻസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ വെക്കണം, അത് റിവൈസ് ഒക്കെ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിന് പെട്ടെന്ന് ഓർമ്മ വരും. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല എന്നുള്ള ആരും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു മൈൻഡ് മാപ്പോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ചാൽ. സോ അതുണ്ടാക്കാൻ നല്ലതായിരിക്കും. ഒബ്വിയസ്ലി നിങ്ങൾ പഠിച്ച് പഠിച്ച് ഇപ്പം കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ തോന്നുമ്പോൾ നിങ്ങൾ ബെറ്റർ ആയിട്ട് ആക്കിക്കൊണ്ടാകും. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാകാം. ഒബ്വിയസ്ലി ഇതിനൊന്നും കുറേ സമയം കളയുന്നതിൽ കാര്യമില്ല, കൂടുതൽ സമയം പഠനത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമുള്ളവർക്ക്. ഓക്കെ, എല്ലാവർക്കും ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ആൻഡ് ലാസ്റ്റ് കാര്യമാണ് ആക്റ്റീവ് ലേണിംഗ്. ഇതൊരു റിവിഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല, പക്ഷേ റിവിഷൻ്റെ സമയത്ത് കാര്യങ്ങളൊക്കെ നല്ലോണം ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ആക്റ്റീവ്ലി ലേൺ ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താണ്, റൈറ്റ് ഡൗൺ നോട്ട്സ് അഥവാ അല്ലെങ്കിൽ ടേക്ക് ഡൗൺ നോട്ട്സ് വൈ ലേണിംഗ്. അതായത് നിങ്ങൾ എന്തെങ്കിലും വായിക്കുമ്പോൾ നിങ്ങൾ ആക്റ്റീവ്ലി വായിക്കും, വെറുതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് നോട്ട് ചെയ്യുക. സോഷ്യൽ സയൻസ് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് നോട്ട് ചെയ്യുക. ആ നോട്ട് നിങ്ങൾ പിന്നീട് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആക്റ്റീവാണ്, നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവാണ്. അല്ലെങ്കിൽ പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ, വെറുതെ നിങ്ങളിങ്ങനെ സിനിമയിലെ കണ്ടിരുന്നു, ചിലപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഹിസ്റ്ററി ഇങ്ങനെ വായിച്ചുകൊണ്ട് പോയിരിക്കും. അതുകൊണ്ടൊരു കാര്യമില്ല, നേരെ മറിച്ച് ആ വൃത്തി കാര്യമൊന്നും മര്യാദയ്ക്ക് ഇരുന്ന് അതിലെ നോട്ട്സൊക്കെ എടുത്ത് ഞാൻ നോട്ട്സ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അത് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും, അതിനാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് വിളിക്കുക. ഓൾസോ അതേ സമയത്ത് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളൊരു സാധനം ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഉണ്ടാക്കാം, എന്നിട്ട് സ്വന്തം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ക്ലാസ്സെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ തന്ന ക്വസ്റ്റ്യൻസെന്നോ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസെന്നോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ പഠിക്കുമ്പോൾ വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പാരഗ്രാഫ് എന്ത് ചോദ്യമായിരിക്കും ചോദിക്കുക, നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കും, ഇതിൻ്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കുക. മനസ്സിലായി, ഇതിനാണ് ആക്റ്റീവ് ലേണിംഗ് കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഇതെനിക്ക് അറിയില്ല, അപ്പോൾ വീണ്ടും പഠിക്കണം, ഒന്നുകൂടി നോട്ടൊക്കെ ഉണ്ടാക്കി വീണ്ടും പഠിക്കും. വീണ്ടും ആലോചിച്ച് നോക്കുക, ഇന്ന ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന ഫില്ല് ഇന്ന ബ്ലാങ്ക്സ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലേണിങ്ങിനാണ് നമ്മൾ ആക്റ്റീവ് ലേണിംഗ് കളിക്കുക. അപ്പോൾ ഇതൊക്കെ റിവിഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സയൻറ്റിഫിക്കലി പ്രൂവൺ ടെക്നിക്സ് ആണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഫസ്റ്റ് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നമ്മുടെ സ്പേസ് റിപ്പറ്റേഷൻ, രണ്ട് നമ്മുടെ ഫൈനൽ ടെക്നിക്ക്. മൂന്നാമത്തതും വളരെ റെക്കമെൻഡബിൾ ആണ്, ബാക്കിയുള്ള കാര്യം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എഫക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക, ആവശ്യമില്ലാന്ന് തോന്നാണ് ഷെയർ ചെയ്തു, ആർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഇതൊക്കെ ആക്ച്വൽ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. സോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസും നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി വെറുതെ ജിബറിഷ് അല്ലാത്ത വെറെ ബ്ലബ്ലബ്ല അല്ലാത്ത സയൻറ്റിഫിക്കലി വർക്ക് ചെയ്യുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്ന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ഒന്നും ചെയ്യാൻ വേണ്ടി മറക്കരുത്.